നമസ്കാരം ആൻഡ് വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് റിലാക്സ് വിത്ത് മ്യൂസിക്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിപിൻ റോൾഡൻ്റ് ആണ്. ഹി ഇസ് എ പെർഫോമിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് എ മ്യൂസിക് തെറാപ്പിസ്റ്റ്. വെൽക്കം ടു ദ ഷോ ഡോക്ടർ. ഡോക്ടർ, നമുക്ക് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ചെറിയൊരു ചോദ്യം. ചെറുതല്ല, ഇത്തിരി വലിയ ചോദ്യമാണത് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് പൊതുവെ എല്ലാവർക്കും, നമ്മൾ വലിയവരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മറവി. പലപ്പോഴും ഈ മറവി കാരണം നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് നിസ്സാരമായ കാര്യങ്ങൾ പോലും നമ്മൾ ഓർക്കാണ്ട്, നിസ്സാരപ്പെട്ട ഒരു ഡേറ്റ് ഓർക്കാണ്ടുള്ള, വീട്ടിലുള്ള ഒരു എന്താ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേറ്റ് ഓർക്കാണ്ടിരിക്കുന്ന ഒരു അടി, അല്ലെങ്കിൽ ഭാര്യയുടെ ബർത്ത്ഡേയുടെ ഡേറ്റ് ഓർക്കാണ്ടുള്ള അങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ, മേ ബി അത് നിസ്സാരമായിരിക്കില്ല ചിലർക്ക്, പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളിൽ തുടങ്ങി നമ്മൾ വലിയ ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ മറന്നുപോയി ജീവിതത്തിൽ അത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഒരുപാട് പേര് അതിനെ ചിന്തിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു ഇഗ്നറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം എന്നാണ്. പക്ഷെ ചിലർ വളരെ വിഷമത്തോടു കൂടി വന്ന് പറയാറുള്ള കാര്യമാണ്, ഞാനങ്ങ് മറന്നുപോയി, എനിക്ക് എന്താണെന്നറിയില്ല, ഞാനങ്ങ് വിട്ടുപോയി, മറന്നുപോയി എന്ന് പറയണോ? അതെന്താ ഡോക്ടർ, അത് ശരിക്കും അവർ വിട്ടുപോകുന്നതാണോ, അതോ മറവി എന്താണ്, അങ്ങനെ ഒരു മറവി സംഭവിക്കുന്നത്? ഓക്കെ, നല്ല നല്ല ചോദ്യമാണ്. എല്ലാവർക്കും ആപ്ലിക്കബിളായിരുന്നു പ്രായഭേദമന്യേ നമുക്ക്. കാരണം ചില മറക്കാത്ത ആൾക്കാരില്ല, ഏതെങ്കിലുമൊക്കെ വിഷയം മറക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുമുണ്ട് ചില വൈകാരികമായ പ്രശ്നങ്ങൾ. അപ്പോൾ മറവിയെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് മുമ്പോട്ട് വരുമ്പോഴേക്കും, നമ്മളിപ്പോൾ ഈ ചോദിച്ച കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ മറവി മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്, അവർക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ ഈ ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. ഇതിനകത്ത് പറഞ്ഞു വരുമ്പോഴേക്കും മറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരു ഒരു മാറ്റർ, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാൻ മടിയായതുകൊണ്ടല്ല സംഭവിക്കുന്നതാണ്, മറന്നു പോകുന്നതുകൊണ്ടാണ്. എക്സസൈസ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, മരുന്ന് സമയത്ത് കഴിക്കുന്ന കാര്യമായിക്കോട്ടെ, ഭാര്യയുടെ ചില കാര്യങ്ങളായിക്കോട്ടെ, ഭർത്താവിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഓഫീസിലെ ചില കാര്യങ്ങളായിക്കോട്ടെ, ചെയ്ത് തീർക്കാനായിട്ട് മനുഷ്യന് സത്യത്തിൽ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, അത് ചെയ്യാൻ ഒരുപക്ഷെ കഴിവില്ലാത്തതുകൊണ്ടുമല്ല, മറന്നുപോകുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെയാണ് വരിക. ആ മറന്നുപോകലിൻ്റെ പിന്നിൽ മനഃശാസ്ത്ര ഘടകങ്ങൾ നോക്കുമ്പോഴേക്കും അത് വ്യക്തിത്വമായിട്ട് ബന്ധമുണ്ട്, മനുഷ്യൻ്റെ ചിന്തകളുമായിട്ട് ബന്ധമുണ്ട്, അവൻ്റെ പേഴ്സണാലിറ്റി ഘടകങ്ങളുടെ പല കാര്യങ്ങളും ഇതിലേക്ക് ചേർത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യാനുണ്ട്. ചിന്തകൾ ഇങ്ങനെ മാറി മാറി വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓക്കെ, ആ കാര്യം ചെയ്യാനുണ്ട്, അതിനുശേഷം ഇത് ചെയ്യാനുണ്ട്, അതിനുശേഷം ഈ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എല്ലാം കൂടെ ഓർത്തിരിക്കുക എന്നുള്ള ഒരു ശേഷി നമുക്ക് ആധുനിക ലോകത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെ വരുന്നത് കൊണ്ടാണ് ടെക്നോളജിയിൽ മൊബൈൽ ഫോണിൽ റിമൈൻഡർ എന്ന് പറഞ്ഞ മെത്തേഡൊക്കെ വന്നത്. മുൻപ് നമുക്കൊക്കെ ഒരുപക്ഷെ അത്ര ഉണ്ടാവണമെന്നില്ല, ഓക്കെ പാടത്ത് പോകണം, കൃഷി ഇറക്കണം, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് രണ്ടോ മൂന്നോ അജണ്ടകളെ പ്രധാനമായിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ടെക്നോളജി ലെവലിലേക്ക് ഓക്കെ, ആ മെയിൽ അയക്കാണ്ട് അതിനുശേഷം ഇന്നയാളെ വിളിക്കാനുണ്ട്, അന്ന് വിളിക്കാനുള്ള സംവിധാനം ഇല്ല, മെയിൽ അയക്കാനുള്ള സംവിധാനം ഇല്ല, അതിനുശേഷം ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന് ശേഷം ഇവിടുന്ന് വണ്ടിയെടുത്ത് പോയിട്ട് വേറൊരു സ്ഥലത്തേക്ക് ചെല്ലാണ്ട് ഇന്ന സാധനം പർച്ചേസ് ചെയ്യാണ്ട്, കണ്ടോ, നമുക്ക് കുറേയധികം ഫെസിലിറ്റീസ് കൂടിയപ്പോഴേക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം വന്നപ്പോഴേക്കും ബ്രെയിൻ ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ തക്ക രീതിയിലേക്ക് നമ്മുടെ ഇപ്പം കുറേ കാര്യങ്ങൾ നിലക്കുമ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും മുമ്പിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ത്, അതാണ് നമ്മളിപ്പോൾ ആക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മൾ മറ്റ് സാങ്കേതികവിദ്യകളൊക്കെ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്കായിട്ടുണ്ട്. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ചിന്തകളായിട്ട് ഇതിനെ ചേർന്ന് കിടക്കുന്ന സംഭവങ്ങൾ നമ്മളതിനെ ഒരു ടു ഡു ലിസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിന് തന്നെ ആപ്പൊക്കെ ഉണ്ട് മൊബൈലിൽ, ഈ ടു ഡു ലിസ്റ്റ് മുഴുവൻ ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് പ്രോക്രാസ്റ്റിനേഷൻ അഥവാ പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് വരിക. അത്തരത്തിലുള്ള ആൾക്കാർ ഞാൻ എല്ലാം എഴുതി വെച്ചു, ഡയറിയിൽ എഴുതി വെച്ചു, മൊബൈൽ ആപ്പിൽ സെറ്റ് ചെയ്തു, റിമൈൻഡറൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷേ അപ്പം എനിക്ക് അതിന് മുമ്പ് റിമൈൻഡർ അടിച്ചാലേ ചെയ്തിട്ടില്ല, അതിൻ്റെ മുമ്പ് റിമൈൻഡർ അടിച്ച് ചെയ്തിട്ടില്ല, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് പലതും മാറി വരുമ്പോഴേക്കും ഈ എഴുതി വെച്ച കാര്യങ്ങളൊന്നും തൊടാതെ എഴുതി വെക്കാത്ത കാര്യങ്ങളാണ് ഇവർ പോയി ചെയ്തിട്ടുണ്ടാവുക. കാരണം ചിലപ്പം ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആവണമെന്നില്ല, രാവിലെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയ പോലെ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന് ഒറ്റ ഒരു ആൻസർ ഇല്ല. പക്ഷേ നമ്മുടെ തലേ ദിവസം തന്നെ ടു ഡു ടുമോറോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ടു ഡു ടുഡേ ആണ് ആൾക്കാരെല്ലാം ചെയ്യുന്നത്. ഇന്ന് തന്നെ നമ്മൾ ഏകദേശം നാളെ ചെയ്യേണ്ട പദ്ധതികളെക്കുറിച്ച് നമ്മളൊന്ന് ഏകദേശം ഒന്ന് ലിസ്റ്റാക്കി
നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടായിക്കോട്ടെ, മൊബൈലിൽ ഉണ്ടായിക്കോട്ടെ, സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മുറിയിൽ തന്നെ ഒരു ചെറിയ സ്റ്റിക്കി നോട്ടിൽ അതിനെ ഒട്ടിച്ച് വെച്ചോട്ടെ. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളിത് കാണും. അപ്പോൾ ഏകദേശം നമുക്ക് മീറ്റിംഗ്സ് ഒക്കെ ഏത് സമയത്താണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 80% 90% ഇത് നടന്നോളൂ. എന്നാൽ ഇതിനൊക്കെ ബദലായിട്ട് വല്ല അസുഖമോ ഒരു അപകടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. അത് റെയറായിട്ടേ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടു ഡു ടുമോറോ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ ഇതൊന്നുകൂടെ എടുത്തിട്ട് ടു ഡു ടുഡേ ആക്കണം. എന്നുവെച്ചാൽ അന്ന് രാത്രിയിൽ പുതിയൊരു ഐഡിയാസ് മറ്റെന്തെങ്കിലും ചെയ്തു തന്നു. പിന്നീട് നമുക്ക് ഈ ചെയ്ത സാധനങ്ങളെ തന്നെ നമുക്കൊന്ന് ഏകദേശം ഒന്ന് വിലയിരുത്തി പോകാൻ പറ്റും. ഏറ്റവും സിമ്പിളായ വിലയിരുത്തല് രാവിലെ ഒന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഉച്ചയ്ക്ക് നോക്കാം, വൈകുന്നേരം ഒന്ന് നോക്കാം, കിടക്കാൻ നേരത്ത് മുമ്പ് നോക്കാം. കുറച്ചുകൂടെ ക്രിട്ടിക്കലായിട്ട് ചില ആൾക്കാർ പറയാറുള്ള സംഭവങ്ങൾ അനുസരിച്ചിട്ട് ഈ മൊത്തം ഡേനെ 4 തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ മുതൽ 11:30 വരെയുള്ളത് Q1 Q1, അതിനുശേഷം 1 വരെയുള്ളത് Q2. അപ്പോൾ Q1 ഏകദേശം ഓക്കെ പ്ലാൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഓക്കെ ഇത്രയും കാര്യങ്ങൾ നടന്നു. Q2 ബാക്കി എന്ത് ചെയ്യാം, ലഞ്ചൊക്കെ കഴിഞ്ഞ് Q3 ഏകദേശം 3:00 to 4:00 വരെയൊക്കെ, ദെൻ Q4 അന്നത്തെ വർക്കിംഗ് ടൈം അനുസരിച്ചാണ്, പിന്നെ നൈറ്റിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ വരും. അന്നത്തെ ദിവസം അവസാനിക്കുന്നത് നാളെ ഇനി എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ മിക്കവാറും ഒരു 9 to 6 ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സങ്കേതങ്ങളൊക്കെയും ഉണ്ടാകുമ്പോഴും പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മറന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇത് എവിടെ എഴുതി വെച്ചെന്ന് പറഞ്ഞു അവിടെ അവർ വളരെ സിവിയർ ആയിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു അറ്റൻഷൻ പ്രോബ്ലം ആണ്. അഡൾട്ട് ADHDയെ കുറിച്ച് തന്നെ നമുക്ക് വേറൊരു എപ്പിസോഡിൽ പറയാം, ഒരു പക്ഷേ ഇതിന് സമയം ഇതിൽ പറയാം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ADHD. അത് മുതിർന്നവരിലേക്ക് വരുമ്പോഴേക്കും അഡൾട്ട് ADD ആയിട്ടോ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആയിട്ടോ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആയിട്ടോ ഒക്കെ വരാം. ഈ ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികളിലാണ് കാണുക, മുതിർന്നവരിലത് നാളെ നീളനീളയായിട്ടായിരിക്കും കാണുക. എന്തൊക്കെ എഴുതി വെച്ചാലും അവർക്കൊരു മൂഡില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ടൊക്കെ പോകും. അത് വളരെ സിവിയറാണ്. നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഈ ഒരു ശ്രദ്ധാവ്യതിയാനത്തെ കൈകാര്യം ചെയ്യേണ്ടതുകൊണ്ട്, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ശ്രദ്ധാവ്യതിയാനം വരുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ, ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചു പോകുമ്പോൾ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കും, അയ്യോ ഞാൻ മറന്നുപോയല്ലോ, വിട്ടുപോയല്ലോ എന്ന വാക്ക് ഉപയോഗിച്ചായിരിക്കും ഇതിനെ റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ യഥാർത്ഥത്തിൽ അത് അറ്റൻഷൻ പ്രോബ്ലമാണ്, ശ്രദ്ധാവ്യതിയാനമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ തക്ക രീതിയിൽ ബ്രെയിനെ നമുക്ക് ഷാർപ്പാക്കി എടുക്കാനും സാധിക്കും, ചിന്തകളെ ക്രമപ്പെടുത്താൻ സാധിക്കും, ലൈഫിനെ ഓർഡർ ആക്കാൻ സാധിക്കും. ഒരല്പം മനസ്സ് വിചാരിച്ചാൽ പറ്റാവുന്നേ ഉള്ളൂ. സ്വപേതയെ നോക്കി പറ്റുന്നില്ലെങ്കിൽ പെർഫോമൻസ് സൈക്കോളജിയുടെ സാങ്കേതികത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ തന്നെ ക്രമപ്പെടുത്തിയെടുക്കാൻ പറ്റുമുണ്ട്. മറന്നുപോയി എന്നുള്ളത് അയ്യോ ഞാൻ എൻ്റെ കാര്യം ചെയ്യാൻ മറന്നുപോയല്ലോ, ഞാൻ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് സ്വീകരിക്കാനും മറന്നുപോയല്ലോ എന്ന രീതിയിലാവരുത്. ഈ പാട്ടും ഈ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ തന്നെ ഇത് ഞാനൊന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു. അപ്പൊ ഡോക്ടർ ഈ പറഞ്ഞതിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ ഈ മറവിയിലും ഒരു വ്യത്യസ്തത വരില്ലേ, അല്ലെങ്കിൽ ഒരു വ്യതിയാനം വരില്ലേ? തീർച്ചയായിട്ടും. അല്ല, നമ്മുടെ ലൈഫ് ആകെ ഒരു ലൈഫ്. ഞാൻ ഹൈ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന വിഷയങ്ങളിൽ നോർമലായിട്ട് മറവി ഉണ്ടാവില്ല, കാരണം എന്നെ സംബന്ധിച്ച് അതെന്റെ പാഷനാണ്, അത് ഞാൻ ചെയ്യും. ഫുള്ളി മറന്നു പോകുന്നവർ അവരുടെ ലൈഫിനോടേ പ്രയോറിറ്റി ഇല്ല, ഒന്നിനോടും പ്രയോറിറ്റി ഇല്ലാത്തവരാകാം. എത്രമേൽ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലെങ്കിലാണ് ഞാൻ ഈ അറ്റൻഷൻ പ്രോബ്ലത്തിൻ്റെ കാര്യം പറയുന്നത്. അവർ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പോകരുത്, ഞാൻ ഇത് തന്നെ ചെയ്യണം, എന്നാൽ പോലും അവർ സ്കിപ്പായി ചിലപ്പോൾ വെറുതെ മൊബൈലിലേക്ക് നോക്കിയോ മറ്റു കാര്യങ്ങളൊക്കെയോ പോകുന്നുണ്ട്, അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ വളരെ സിവിയറായിട്ട് എൻ്റെ പർപ്പസിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് എൻ്റെ ജീവിതത്തിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തീരുമാനിച്ച് ഞാൻ ആക്ഷൻ എടുത്തു പോകുന്ന കാര്യങ്ങളിൽ എനിക്ക് കൃത്യമായിട്ട് 1 by 1 പോകും. അതുകൊണ്ടാണ് നമ്മൾ ചില ആൾക്കാരോട് പറയുമ്പോഴത്തേക്കും കുട്ടികളാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഒരു ശ്രദ്ധയില്ല, പക്ഷെ കളിയുടെ കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ കളിക്കണം, എപ്പോൾ ചാടണം, എപ്പോൾ വീട്ടിൽ കയറാതിരിക്കണം എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ വ്യക്തമായ ധാരണയുണ്ടെന്ന് പറയുമ്പോൾ പാഷൻ എന്തിനോട് കണക്റ്റഡ് ആണോ ആ വിഷയങ്ങൾ മറക്കില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയെ ഇല്ലെന്ന് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഉണ്ടോ, നിങ്ങൾ ചെയ്യുന്ന ജോലിയോടോ നിങ്ങളുടെ ടാലൻറ്റിനോടോ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്കൊരു മിഷൻ്റെ ഭാഗമാണോ എന്ന് വെച്ചാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, ആ ലക്ഷ്യങ്ങളിൽ കൂടെ നിങ്ങൾ പുറപ്പാട് നടത്തുന്നുണ്ടോ, പണിയെടുക്കുന്നുണ്ടോ, എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മെമ്മറി ഇഷ്യൂ വരുന്നില്ല. പക്ഷേ എനിക്ക് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യമില്ലെന്ന് പറയുന്ന ആൾക്കാർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിയുമ്പോഴത്തേക്ക് എൻഡ് ഓഫ് ദി ഡേ അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്, ഒന്നും നടന്നില്ല. കാരണം അവരൊന്നിനോടും സീരിയസ് അല്ല, അവരോടും സീരിയസ് അല്ല. അവരാദ്യമായിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്, എന്താണ് എൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്നൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുകയോ
ഇത്തരം പ്രോഗ്രാമുകൾ നിരന്തരമായിട്ട് ഒന്ന് നമ്മൾ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ ഒന്ന് ക്രമപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറും. കാരണം അന്നത്തെ ദിവസം നമുക്ക് വളരെ ശക്തമായ ചില ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമായിട്ട് മാറുമ്പോൾ നമ്മളുടെ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെയും ആ ലക്ഷ്യത്തോട് ചേർന്നുള്ള കാര്യങ്ങളാകുമ്പോൾ ഫോക്കസ് തന്നെ വരുമ്പോൾ നോ മറവി. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കാണുന്ന രീതിയിൽ അത് ഒട്ടിച്ചു വെക്കുക. ഫ്രണ്ടിലാണ് നമ്മൾ എണീക്കുമ്പോൾ പറഞ്ഞത് അത് വലിയൊരു നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഫോക്കസ്ഡ് ആണല്ലോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ ടു ഡു ലിസ്റ്റും എല്ലാം നമ്മൾ ചെയ്തിട്ടും നമുക്ക് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നത് യാതൊരു തെറ്റുമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ.